നമസ്കാരം. പറയാം നേടാം പണം നേടാം ദ കംപ്ലീറ്റ് ഫാമിലി എന്റർടൈൻമെന്റ് ഗെയിം ഷോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ രശ്മി ബോബനും ബോബൻ സാമുവലും ഒരുപാട് കാര്യങ്ങൾ പങ്കുവച്ചു, സിനിമാ വിശേഷങ്ങൾ, വീട്ടുവിശേഷങ്ങളെല്ലാം. ഇന്ന് നമ്മളോടൊപ്പം വീണ്ടും തുടരുന്നു രശ്മി ബോബൻ ആൻഡ് ബോബൻ സാമുവൽ. നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത് ഭക്ഷണത്തിന്റെ കാര്യമായിരുന്നു അല്ലേ? എന്തായാലും നമുക്ക് അടുത്ത സെഗ്മെന്റിലോട്ട് അങ്ങോട്ട് കേറിയിട്ട് ഈ ഭക്ഷണത്തെ പിടിച്ചാലോ. ഓക്കെ, സവാരി ഗിരിഗിരി. ചോദ്യങ്ങൾ മുഴുവൻ മഴയെത്തും മുമ്പേ എന്ന ചിത്രത്തിൽ നിന്നാണ്, മറന്നു പോകണ്ട. സോ ആദ്യത്തെ ചോദ്യം, സിനിമയിൽ ശ്രുതി എന്ന കഥാപാത്രം സ്വന്തമായി ഇടുന്ന വട്ടപ്പേര് എന്താണ്? എ അയലത്തെ കുറുമ്പത്തി, ബി അയലത്തെ അലമേലു, സി പക്കത്ത് വീട്ടിലെ അലമേലു. അറിയാമോ? അലമേലു ആണെന്നറിയ കാരണം നമ്മള് അല്ല, കഴിഞ്ഞ എപ്പിസോഡില് അതിൽ പറയണ്ട അലമേലുവിലെ ഞാൻ ഓർത്തു എന്ന് പറഞ്ഞല്ലോ. ഓർത്തു അയലത്തെ വീട്ടിലല്ലേ? അങ്ങ് ചോദിക്കണ്ട, നോക്കട്ടെ. ഞാൻ പൂട്ടുന്ന നോക്കിട്ടെ, പൂട്ടത്തു. അയലത്തെ കുറുമ്പത്തിയാണോ അയലത്തെ അലമേലുവാണ്? അലമേലു. അപ്പൊ അയലത്തെ അലമേലു ആണോ പക്കത്ത് വീട്ടിലെ അലമേലു ആണോ? രണ്ടിനും ഒരു അർത്ഥമാണല്ലോ വരുന്നത്. പക്കത്ത് വീട്ടിലെ അലമേലു. ഞാനൊന്നും ചോദിക്കുന്നില്ല, തെറ്റിയാല് നിങ്ങള് എന്താന്ന് വിചാരിക്കൂ, എനിക്കൊന്നുമില്ല. സി പക്കത്ത് വീട്ടിലെ അലമേലു ഞാൻ എടുത്ത് വെച്ച് കൂട്ടി. ഈ എടുപിടി എന്നായിരുന്നല്ലേ കല്യാണമൊക്കെ, അതെങ്ങനെ സംഭവിച്ചു? സംഭവിച്ചു വരാനുള്ളത് വഴി തന്നില്ലല്ലോ ചേട്ടാ. ഞാൻ പാവം ജസ്റ്റ് വർക്ക് ചെയ്ത് തുടങ്ങിയതേ ഉള്ളൂ. അപ്പൊ ഞങ്ങൾ ഇതുപോലെ നേരത്തെ പറഞ്ഞില്ലേ, പെയ്തൊഴിയാതെ അതിന്റെ സെറ്റിലാണ് പരിചയപ്പെടുന്നത്. അതിലാകെ മൂന്നാം നാലോ ദിവസമേ വർക്ക് ചെയ്തുള്ളൂ. ഈ നാല് ദിവസം മതിയല്ലോ. പിന്നെ അങ്ങ് കമ്പനിയായി, അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ജസ്റ്റ് ഇൻഡസ്ട്രി കയറിയുള്ളന്ന്. അതെ, ഷൂട്ടിംഗ് അതെ, നമ്മളെ പോങ്ങമൂട് തിരുവനന്തപുരത്ത് തന്നെ, പോങ്ങമൂട് വീട്ടില്. അപ്പൊ ഞാൻ പറഞ്ഞു ജസ്റ്റ് ഞാൻ വർക്ക് ചെയ്ത് തുടങ്ങിയേ ഉള്ളൂ, ഒരു അഞ്ചു കൊല്ലമൊക്കെ കഴിഞ്ഞു, കാരണം 25 വയസ്സൊക്കെ ആകുമ്പോഴേ ഞാൻ കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അന്ന് 28 ഇയേഴ്സ് ആയിരുന്നു. അപ്പം പറഞ്ഞു അവനെ 3 കൊല്ലം, അയ്യോ ഇല്ല, വീട്ടിൽ എനിക്ക് അമ്മ കല്യാണം ആലോചിക്കുന്നുണ്ട്, അപ്പം ഇനി 5 കൊല്ലം എന്ന് പറഞ്ഞാൽ എൻ്റെ മൂക്കിൽ പല്ല് കിളുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റത്തെ ആഴ്ച വീട്ടിൽ പോയി പറഞ്ഞു, 5 കൊല്ലം 3 കൊല്ലം എന്ന് പറഞ്ഞിട്ട് പിറ്റത്തെ ആഴ്ച വീട്ടിൽ പോയി പറഞ്ഞു, തീരുമാനമാക്കി തന്നു. എന്താണ് രശ്മിയിൽ കണ്ട ഒരു അട്രാക്ഷൻ? അന്നൊക്കെ പാവത്തിന് നിഷ്കളങ്കിയായ ഒരു പെൺകുട്ടിയായിട്ട് തോന്നി കാണും ജീവിതത്തിൽ വരുമ്പോഴല്ലേ. ആദ്യമായിട്ട് സംസാരിച്ചു കണ്ണൂർ സ്ലാങ്, എനിക്ക് പൊതുവേ ഒരു കണ്ണൂർ ആ ഭാഗത്തുള്ള ഒരു ആൾക്കാരുടെ ഒരു സംഭാഷണയും അതൊക്കെ ഇഷ്ടമാണ്. ഈ പറയുന്ന പോലെ നമുക്ക് ഈ അല്ല, ഈ പറയുന്ന പോലെ നമ്മള് ഒരാളോട്ട് സംസാരിച്ചോണ്ടിരിക്കുമ്പോ തോന്നുന്ന ഒരു ഇഷ്ടമുണ്ടല്ലോ, ആ നമുക്ക് നമ്മളെ ലൈഫിലോട്ട് നമുക്ക് എന്നുള്ള ഒരു ചിന്ത വരുമല്ലോ. അങ്ങനെ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. നമ്മളൊരു നമ്മളെ ജീവിതത്തിൽ നമ്മൾ എത്രയോ സ്ത്രീകളെ കാണുന്നു, അതിൽ ചിലപ്പം ഒരുപാട് പേരുമായിട്ട് സംസാരിക്കുന്നു ഒരുപാട്, പക്ഷെ ചിലരുമായിട്ടായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ മാനസികമായിട്ട് സ്പാർക്ക് ഉണ്ടാവുന്നത്. ആ സ്പാർക്കിൽ നിന്ന് തുടങ്ങിയിട്ട് പിന്നെ അത് ഡെവലപ്പായി ഒരു ഇഷ്ടത്തിലോട്ട് വന്നു. ഈ ഡെവലപ്പ് ആവാൻ വലിയ താമസം ഇല്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ലല്ലോ. അധികം സമയമൊന്നും തന്നില്ല, 4 മാസം കണ്ടേ പ്രേമിച്ചുള്ളൂ. 4 മാസം പിന്നെ അല്ല, പണ്ടെന്ന് പറഞ്ഞാൽ വാട്സാപ്പില്ല, ഒന്നുമില്ല, ഒന്നുമില്ല. അപ്പൊ വല്ലപ്പോഴും ഈ ഷൂട്ട് ലൊക്കേഷനിൽ പോകുമ്പോൾ കാണും, ഡബ്ബിങ്ങിന് പോകുമ്പോൾ കാണും. അത് ശരിയാണ്, കാരണം ഇപ്പൊ ഇതിനകത്ത് മിക്കവാറും കണ്ടോണ്ടിരിക്കുമ്പോഴത്തേക്ക് ഒരു 3 മാസം കൊണ്ട് തേച്ചിട്ടങ്ങ് പോകും. ഇത് 3 മാസം കൊണ്ട് നടന്നില്ല, അങ്ങനെ ഒരു പോയിന്റ് ഉണ്ട്. ആ സോ സി പക്കത്ത് വീട്ടിലെ അലമേലു, അയലത്തെ അലമേലു ആണ് ശരി ഉത്തരം. പറഞ്ഞല്ലേ എന്നെ ശരിയാ ഉത്തരം ശരിയാണ്, കൺഗ്രാജുലേഷൻസ്. അപ്പൊ അതാണല്ലോ ഇതിന്റെ ഒരു ഇത്. സവാരി ഗിരിഗിരിയിൽ രണ്ടാമത്തെ ചോദ്യം, നമുക്കൊരു വീഡിയോ കാണാം.
ക്ഷമ ചോദിക്കാൻ തോന്നിയ മനസ്സിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഇവളത്രയും കുറച്ചൊക്കെ ഒരു രസമാണ്. സത്യത്തിൽ ഇന്നലെ എന്റെ സമനില തെറ്റിയ ദിവസമായിരുന്നു. പിന്നെ നിങ്ങളൊക്കെ നല്ലോണം പഠിക്കുന്ന കുട്ടികളാണെന്ന് പറഞ്ഞപ്പോ ദേഷ്യം താനേ തണുത്തു. പിന്നെ അപശ്രുതിയുടെ നാടെവിടെയാണ്? അപ്പൊ സാറിന്റെ പേര് മറന്നിട്ടില്ലല്ലേ? ചോദ്യം, രംഗത്തിൽ ശ്രുതി പറഞ്ഞ നാടിന്റെ പേര് എന്താണ്? എ കുറുവിലങ്ങാട്, ബി കുട്ടനാട്, സി കുറുമ്പനാട്. കുറുമ്പനാട്. സി കുറുമ്പനാട് ഞാൻ എടുത്തു വെച്ച് പൂട്ടി ഇട്ടിരിക്കട്ടെ. മലയാളിത്തം നിറഞ്ഞ സിനിമകൾ അന്യമാകുന്നു എന്നൊരു തോന്നലുണ്ടോ? മലയാളികളെ അന്യമാകിക്കൊണ്ടിരിക്കുന്നു. സിനിമയുടെ കാര്യം പറ, സത്യം പറഞ്ഞാൽ ഇപ്പം മലയാളികളുടെ കുട്ടികൾ എല്ലാം വെളിയിലാ പഠിക്കുന്നത്. എല്ലാവരും വെളിയിലല്ലേ? മലയാളം സംസാരിച്ച ഫൈൻ അടിക്കുന്നവരെ സ്കൂളില്ലേ? പിന്നെ നമ്മൾ സിനിമയുടെ മണ്ടയ്ക്കോട്ട് കയറിയിട്ടുണ്ടായി. അപ്പൊ പിന്നെ നമുക്ക് സിനിമയെ മാത്രം പോയിന്റ് ചെയ്യണ്ട. ഇപ്പം കുട്ടികൾ എത്ര കുട്ടികളാണ്? രണ്ടാം കുട്ടികളാണ്. രണ്ടാം കുട്ടികൾ. മൂത്താളുടെ ഡിഗ്രി തേർഡ് ഇയർ കഴിഞ്ഞു, ഇപ്പൊ ജോലിയിൽ കയറി. ചെറിയ ആളിപ്പോ ട്വൽത്തിൽ. ഈ പ്രഭുദേവ തമിഴ് ചിത്രത്തിന്റെ ആ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? ഒരു തമിഴ് സിനിമയുടെ ഒരു ഷെഡ്യൂൾ കഴിഞ്ഞു. പ്രഭുദേവയുടെ കൂടെയുള്ള നല്ലൊരു ക്യാരക്ടറാണ്. അതിന്റെ ഫസ്റ്റ് ഷെഡ്യൂൾ കഴിഞ്ഞു, യു കെ ആയിരുന്നു. യു കെ? അതെ. അപ്പൊ ഇനി അതിന്റെ സെക്കൻഡ് ഷെഡ്യൂൾ ഉണ്ട്. എങ്ങനെയുണ്ട്? ഒരു എന്താണ് മൊഴിമാറ്റം വന്ന ഭാഷ മാറിയപ്പോഴും? ഞാൻ, എനിക്ക് സിനിമ ചെയ്യുന്ന വേളിയൊക്കെ എനിക്ക് ഒരുപാട് തമിഴിൽ നിന്നും ഒക്കെ ഓഫേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. പക്ഷെ അന്നൊന്നും ഈ പറയുന്ന പോലെ വേറൊരു ഭാഷയിലേക്ക് പോയി ചെയ്യാനുള്ള ഒരു എന്തോ അറിയാവോ, കേട്ടാ മനസ്സിലാവും, പക്ഷെ ഇപ്പൊ കുറച്ച് ഫ്ലുവൻ്റ് ആയി, കുറച്ച് മനസ്സിലാവുന്നു. അപ്പം അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നപ്പം ഒരു കൈ നോക്കിക്കളയാന്ന്. എന്താണ് അതിന്റെ ഒരു പ്രമേയം? ഒരു സസ്പെൻസ് ത്രില്ലർ സബ്ജക്റ്റ് ആണ്. എന്തായാലും ആ ചിത്രം ഒരു വൻ വിജയമായിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സി കുറുമ്പനാട്. ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. വെരി ഗുഡ്, വെരി ഗുഡ്. സവാരി ഗിരിഗിരി. മൂന്നാമത്തെ ചോദ്യം, ഏത് സ്ഥലത്തേക്കാണ് നന്ദൻ നാട് വിട്ടു പോയത്? എ കൽക്കട്ട, ബി മുംബൈ, സി ഡൽഹി. ടൈറ്റിൽ സോങ് മറക്കാൻ പറ്റില്ല, പറയട്ടെ. കൽക്കട്ട. ഇന്നിവിടെ ആലോചിക്കുക, കൽക്കട്ട, മുംബൈ, ഡൽഹി. ഉറപ്പാണല്ലോ? ഉറപ്പാ. അതുകൊണ്ടല്ലേ അവിടെ ചാൻസ് കൊടുക്കാൻ. മുംബൈ ആണോ ഡൽഹി ആണോ? കാരണം വിഷ്വലി നോക്കിയാലേ അറിയാവോ. ശ്രദ്ധിച്ചോളൂ. എ കൽക്കട്ട. ഞാൻ എടുത്ത് വെച്ച് കൂട്ടി. ഇതിനിടയിലേ സർജറി എന്തോ വന്നല്ലോ. ഈ സർജറി വന്നപ്പം എന്തോ ഒരു മരണക്കുറിപ്പൊക്കെ എഴുതി വെച്ചിട്ട് ഞാൻ ബൈ ബൈ എന്നൊക്കെ പറഞ്ഞായിട്ട്. അത് അങ്ങനെയല്ല ചേട്ടാ, എനിക്ക് ഇതിനു മുന്നേ കുറേ ഹെൽത്ത് ഇഷ്യൂസും സർജറീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അന്നൊക്കെ ഞാൻ ഭയങ്കര സൂപ്പർ സ്ട്രോങ് ആയിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ സർജറിയിൽ ഭയങ്കര ഇമോഷണലി ഭയങ്കര ഡൗൺ ആയിരുന്നു. അപ്പം ഈ പറയുന്ന പോലെ എന്തോ ഒരു തോട്ട് പോയാൽ തിരിച്ചു വരില്ല എന്നോ എന്തോ ആ സമയത്തെ മനസ്സിൻ്റെയാണ്. അപ്പം ഈ പറയുന്ന പോലെ ഞാൻ മൊബൈലിൽ കുറിപ്പെഴുതുന്നതൊന്നും ഇപ്പം ഇല്ലല്ലോ. ഫോണിൽ ഇതുപോലെ വീഡിയോ, അച്ഛനൊരു വീഡിയോ, പിള്ളേർക്ക് വേണ്ടി ഒരു വീഡിയോ, അച്ഛനും അമ്മ അവർ കേൾക്കുമ്പോൾ മിക്കവാറും വഴക്കുമറി, അച്ഛനും അമ്മയ്ക്ക് വേണ്ടി ഒരു വീഡിയോ, മൂന്നും ചെയ്തു വെച്ചു. എൻ്റെ ഫോണിൻ്റെ പാസ്വേഡ് മൂത്ത മോന് പറഞ്ഞു കൊടുത്തു. കാരണം ലോക്ക്ഡൗൺ ആണല്ലോ നമ്മുടെ ഫോൺ. എങ്ങാനും എന്തെങ്കിലും സംഭവിച്ചാൽ മോൻ ഇത് എല്ലാവർക്കും അയച്ചു കൊടുക്കണം, അച്ഛനും കൊടുക്കണം. അച്ഛനകത്താവാൻ പാടില്ല. പക്ഷേ ഈ പറയുന്ന പോലെ സർജറി കഴിഞ്ഞ് ബോധം വന്നപ്പോ ആദ്യം ചോദിച്ചതൊന്ന് ഫോണ് തരുമോ, വേഗം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഇനി അതങ്ങാനും കണ്ടിട്ട് അതിന് വഴക്കിട്ടുണ്ടല്ലോ എന്ന് കരുതി. അല്ല, അതൊരു ഒരു ഫീലാണ് കേട്ടോ പലർക്കും ഉള്ള. ചിലർക്ക് അങ്ങനെ മനസ്സിലല്ല, ഒരുപാട് പേർക്കുണ്ട്. അല്ല, ഇതിനു മുന്നേ ഒരുപാട് ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിൽ പോയിട്ടുണ്ട്. അന്നൊക്കെ ഭയങ്കര സൂപ്പർ കൂളായിരുന്നു, അത്ര വലിയ പേടിയുള്ള കൂട്ടത്തിലല്ല. പക്ഷെ എന്താണെന്നറിയില്ല, ഈ എനിക്കൊന്നും ഒരു കോവിഡ് ഒക്കെ വന്നു പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഈ സർജറി തിയേറ്ററിലേക്ക് കൊണ്ടുപോകുമ്പം വീൽചെയറിലാണ് കൊണ്ടുപോയി. ലക്ഷ്മിയുടെ ഒരു റിയാക്ഷൻ ഉണ്ടായിരുന്നു. ആറാറൊക്കെ കൊടുത്തിരുന്നെങ്കിൽ ഇത്ര വർഷത്തെ സ്റ്റേറ്റ് അവാർഡ് അതല്ല പോകുന്നത്. തിരിച്ച് കാണാൻ പറ്റൂല എന്നുള്ള വിശ്വാസത്തിലല്ലേ പോകുന്നത്? വീഡിയോ എടുത്ത് വെക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് പോസ്റ്റ് ഓപ്പറേഷൻ വാർഡിലോട്ട് കൊണ്ടുവരുമല്ലോ. ഞാൻ നോക്കുമ്പോ ഒരാള് ചിരിയോടെ ചിരി വേറെ ലെവലായിരുന്നു.
അതൊക്കെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ചിരി മൊത്തം ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഭാഗ്യം വേറെ ഒന്നും ഞാൻ പറഞ്ഞില്ല. ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ ഇതുപോലെ ഈ മാനസികമായിട്ട് കാരണം ഒരു ഒരു ടെൻഷനാണ്. അത്തിപ്പോവുമോ ഇല്ലേ അതോ ഇനി എന്താണ് എന്നൊക്കെ ഉള്ള ഒരു ഒരു പക്ഷെ ചിലര് ഇങ്ങനെ ഞാൻ കേട്ടിട്ടില്ല വീഡിയോ എടുത്ത് എല്ലാ അച്ഛനും അമ്മയ്ക്കും മോനും നാട്ടുകാർക്കും എല്ലാവർക്കും. സോ ഏ കൽക്കട്ട ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ശരിയല്ല. അല്ല കൽക്കട്ട എനിക്ക് പോകണം എന്ന് ആഗ്രഹമുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് ഈ സിനിമ സ്റ്റാർട്ടിംഗ് സാധനം കൽക്കട്ടയാണെന്ന് എനിക്ക് ഷുവറാണ്. വേറെ എവിടെയൊക്കെ പോയിട്ടുണ്ട് വിദേശ രാജ്യങ്ങൾ? വിദേശ രാജ്യങ്ങളിൽ എവിടൊക്കെയാ പോയിട്ട്? സ്റ്റാച്യു, പട്ടം, മരപ്പാലം. ഓ മരപ്പാലത്ത് പോയിട്ടുണ്ടല്ലേ. ലോകത്തിൽ ഒരു കുഞ്ഞു പോലും മരപ്പാലത്ത് പോയി കാണുന്നു. മരപ്പാലത്തല്ലേ നമ്മൾ രജിസ്റ്റർ ചെയ്തത്? ആ ശംഖുമുഖത്ത് മുളക് ഭജി കഴിക്കാൻ കൊണ്ടുപോയത്. അല്ല ഒന്നുണ്ട് ചേട്ടാ, ലൈഫിലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് നമുക്ക് സന്തോഷങ്ങൾ തരിക. ഇനിയിപ്പോ നിങ്ങൾ ഒരു കാര്യം ചെയ്യും, യാത്രകൾ തുടങ്ങണം. പിള്ളേരൊക്കെ ഒരു കാര്യം നിൽക്കാൻ തുടങ്ങി. ഞങ്ങളുടെ തീരുമാനം ഏത് തന്നെയാണ്, കാരണം കോവിഡ് ഒരു കാര്യങ്ങൾ പഠിപ്പിച്ചു. അപ്പൊ നമുക്ക് ഇനി ഇതൊന്നും സമ്പാദിച്ചു വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. എൻജോയ് യുവർ സെൽഫ്, ബി ഹാപ്പി. എന്തായാലും 21 വർഷമായി, ഇനിയിപ്പം ഹാപ്പി ആയിട്ട് അവിടെ ഇവിടെ ഒക്കെ കറങ്ങിയൊക്കെ നടക്കുക. അത്രേ എനിക്ക് പറയാനുള്ളൂ കേട്ടോ. അല്ല അത് തന്നെയാണ് ആക്ച്വലി പ്ലാനിംഗ് ഉള്ളത്. കൽക്കട്ട തെറ്റിപ്പോയതുകൊണ്ട് കുഴപ്പമില്ല, എന്നാലും മരപ്പാലം ഉണ്ടല്ലോ. ഉത്തരം ശരിയാണ്, കൺഗ്രാറ്റുലേഷൻ. അതാണല്ലോ മരപ്പാലത്തിന്റെ ഒരു ഇത്. സവാരി ഗിരിഗിരിയിൽ ഇതാ നാലാമത്തെ ചോദ്യം, ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു വീഡിയോ കാണാം. നീ ആര്? കോളേജിലെ ബ്യൂട്ടിയോ അതോ കോളേജിലെ റൌഡിയോ? നീ എന്താ ഞങ്ങളെ കുറിച്ച് ധരിച്ചേ? നിന്റെ പെറ്റി ട്രിക്സ് വീഴുന്നോ? ഒരിക്കലും നിനക്ക് ഞാൻ വാണിംഗ് തന്നതല്ലേ? സാർ അത് ഒരു വാണിംഗ് അല്ലെങ്കിൽ രണ്ട് വാണിംഗ്. ഇനി നിന്നെ എന്റെ ക്ലാസ്സിൽ കണ്ടുപോരുന്നു. ഒന്നുകിൽ നീ അല്ലെങ്കിൽ ഞാൻ, ആരെങ്കിലും ഒരാളെ കോളേജിൽ ഉണ്ടാവും. നിനക്ക് ടി സി ഒന്നും അയച്ചില്ലെങ്കിൽ എന്റെ പേര് നന്ദകുമാര വർമ്മ എന്നല്ല. ചോദ്യം: ദൃശ്യത്തിൽ നന്ദൻ ശ്രുതിയെ വഴക്ക് പറയാൻ ഉണ്ടായ സാഹചര്യം എന്തായിരുന്നു? എ ക്ലാസ് റൂമിൽ പടക്കം പൊട്ടിച്ചതിന്, ബി പ്രേമാഭ്യർത്ഥന നടത്തിയതിന്, സി വാടകയ്ക്ക് മാതാപിതാക്കളെ കൊണ്ടുവന്നതിന്. അത് ഇങ്ങനെയാണ് ഒഴിപ്പിക്കുന്ന ഒരു ചോദ്യം കേട്ടോ. കാരണം ഈ സിനിമയുടെ തീം എന്ന് പറയുന്നത് തന്നെ നന്ദനെ ഈ പ്രേമിക്കുന്നു പ്രേമിക്കുന്നു പുറകെ നടക്കുന്നു എന്നുള്ള ഒരു മാറ്റർ ആണല്ലോ ഇതിനകത്തുള്ളത്. പെട്ടെന്ന് നമ്മൾ ഉത്തരം പറയുന്നത് അതായിരിക്കും. ആ സീനിന്റെ പ്രശ്നം അച്ഛനെ അമ്മയും പാടയും അല്ലേ. നമ്മൾ എത്ര കുഴക്കുന്ന ചോദ്യം എനിക്കറിഞ്ഞൂടാ. വാടകയ്ക്ക് മാതാപിതാക്കളെ കൊണ്ടുവന്ന് അത് എന്തെന്നറിയോ, ഒരു ഡയറക്ടർ ഇതെല്ലാം ഈച്ച് ആൻഡ് എവറി പോയിന്റ് ശ്രദ്ധിക്കും. പക്ഷെ ഒരു സാധാരണ സിനിമ കാണുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ക്ലാസ് റൂമിൽ പടക്കം പൊട്ടിച്ചിട്ടുണ്ട്, അതിലും അല്ല. ഇതിപ്പോ ശരിയെന്ന് പറഞ്ഞില്ലല്ലോ ഇതിന്, കൺഫ്യൂഷൻ ഒക്കെ പറയാം. അല്ല ഡയറക്ടർ ആയത് കൊണ്ട് എന്ന് പറഞ്ഞത് ശരി, ഡയറക്ടർക്ക് ദുഃഖം കൊടുക്കുന്നില്ല. സാർ ഒരു പാട്ട് പാടിയട്ടെ. എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു ഗാനമാണ്.
രണ്ടുപേരുടെ കയ്യിലും പച്ച കുത്തിയിട്ടുണ്ട്. ഒരാള് ബുദ്ധൻ, ഒരാള് എന്റെ മൂന്നാമത്തെ പുത്രൻ എന്ന് പറയാം. ഞങ്ങളുടെ വീട്ടിലൊരു പൂച്ചയുണ്ട്. പൂച്ച എന്താണ് ഈ പൂച്ച രഹസ്യം? പൂച്ച രഹസ്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പെറ്റാണ്, വിസ്കി എന്നാണ് അതിന്റെ പേര്. വിസ്കിയോ? വിസ്കി. ഞാൻ പറയും ശരിക്കും, ഞങ്ങളുടെ വീട് ഒരു ബോയ്സ് ഹോസ്റ്റൽ പോലെയാ. ഞാൻ മാത്രമേ ഉള്ളൂ അവിടുത്തെ ഫീമെയിൽ മെമ്പർ. ഭർത്താവ്, രണ്ട് പിള്ളേര്, പിന്നെ വന്ന പൂച്ചയും ആണാണ്. പക്ഷെ ആ വീട്ടിലെ ഏറ്റവും കൂളസ്റ്റ് മെയിൽ എന്ന് പറയുന്നത് ഞങ്ങളുടെ വിസ്കി ബോയ് ആണ്. അപ്പൊ അവന് വേണ്ടി ചെയ്ത ഇതെന്താണ് ബുദ്ധ? ഞാൻ ബുധപൗർണിമയുടെ അന്നാണ് ജനിച്ചത്. അപ്പം അത് ഇങ്ങനെ കുഞ്ഞിലേ മുതലേ അമ്മയൊക്കെ പറഞ്ഞിങ്ങനെ കേട്ട് 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 ബുദ്ധനോടുള്ള ചിലരിങ്ങനെ ഈ ഇവിടെ ഒരു കുറി വെക്കുക അല്ലെ ഒരു പൊട്ട് തൊടുക അതൊക്കെ ഭയങ്കര ഭാഗ്യമാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പൊ അതുവല്ലോ ആണോ എന്ന് ചോദിച്ചു. പിന്നെ മറ്റൊരു പ്രധാന ചോദ്യം, എത്ര തവണ ഡൈവേഴ്സിന് ഒരുങ്ങിയിട്ടുണ്ട്? ഏട്ടാ വിരല് തികയൂല പറയാൻ, എന്നെയും പറയാൻ വേണ്ടിട്ട് ഒരുങ്ങിയിട്ടേ ഉള്ളൂ. ഒരുങ്ങിയിട്ടേ ഉള്ളൂ. ചില സമയത്തൊക്കെ ബമ്പർ തീരുമാനങ്ങളൊക്കെ എടുത്ത് പെട്ടിയൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു എന്തിയാ, കാരണം ഇപ്പഴല്ല കേട്ടോ ഒരു പെട്ടിക്കുള്ള കാലഘട്ടം വരെ. ഇപ്പൊ പിന്നെ ഇതുവഴി കേക്കും ഇതുവഴി. ഈ പറയുന്ന പോലെ പുതിയത് ഒരാളെ ആദ്യമായിട്ട് ആദ്യ പുതിയ നമ്മൾ ട്രെയിൻ ചെയ്യാം. ആരോഗ്യമുള്ള ട്രെയിൻ ചെയ്യാൻ ഒരു വിധത്തിലാണ്, ഒരു രീതിയിൽ നമ്മൾ എത്തിച്ചു കൊണ്ടിരുന്നത്. ഇനി വയ്യ. പിന്നെ ജോക്സ് പാർട്ട്, ഈ പറയുന്ന പോലെ ഒരു റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകണം. എനിക്ക് ഓക്കെ എന്നുള്ള ഒരു അവസ്ഥയൊന്നും നമ്മുടെ മനസ്സിലില്ല. രണ്ടുപേർക്കും രണ്ടുപേരും വേണം. അല്ല, ഈ ഡിപ്പെൻഡന്റ് ആകുമ്പോഴാണ് ഏറ്റവും നല്ല ലൈഫ് മുന്നോട്ട് പോകുക, ഒരു ലൈഫ് മുമ്പോട്ട് പോകുന്നത്. കാരണം അത് ആരുടെ വീട്ടിലെ വഴക്കില്ലാത്ത, ചുമ്മാ വെളിയിൽ വരുമ്പോഴത്തേക്ക് വലിയ ഇതൊക്കെ പറയും. തട്ടും മുട്ടും ഒക്കെ എല്ലാം അഭിപ്രായ വ്യത്യാസങ്ങൾ കാണുക. കാരണം രണ്ടാൾക്കാരും രണ്ട് കുടുംബത്തിൽ നിന്ന് വന്നതാണ്, രണ്ട് ചിന്താഗതിക്കാരാണ്. അപ്പൊ അതിന്റേതായിട്ടുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാവും. കാലം പോകുന്നതോറും ഒരു അണ്ടർസ്റ്റാൻഡിങ് വരും കുറെ കഴിയുമ്പോൾ. പക്ഷെ ഈ പറയുന്ന പോലെ ഒരു റിലേഷൻ മുന്നോട്ട് പോകാൻ രണ്ടു കൂട്ടരും ഒരുപോലെ ചിന്തിക്കണം. അല്ലാതെ ഭാര്യ മാത്രം കോംപ്രമൈസ് ചെയ്യുക അല്ലെങ്കിൽ ഭർത്താവ് മാത്രം കോംപ്രമൈസ് ചെയ്യുക നടക്കില്ല. ഒരു ദിവസം രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ കോംപ്രമൈസ് ചെയ്തിട്ട് കിടക്കുക, അത് ഒന്നും ചിലപ്പോൾ ഇല്ല. ചില ദിവസം ഞങ്ങൾ ഒരാഴ്ച വരെ അങ്ങനെയൊന്നും പോയിട്ടില്ല. അല്ല, പുള്ളി വീട്ടിലുണ്ടാവില്ല, എഴുത്തു പരിപാടി ഒന്നും മറ്റേ പെട്ടി എടുത്തോണ്ട് പോകും. വീട്ടിലുണ്ടെങ്കിൽ ഞാൻ കോംപ്രമൈസ് ചെയ്യും. അല്ല, എന്തെങ്കിലും ഒരു കാരണം കിട്ടാൻ വേണ്ടി ഇറങ്ങി പോകാൻ ഒരു കാരണം കൊണ്ട് നിക്ക. അതുകൊണ്ട് എന്താ വെച്ചാൽ വഴക്കുണ്ടാകാൻ ഞാൻ വേഗം കോംപ്രമൈസിന് പോകും. വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം നിങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് ഇതുപോലെ തന്നെ പോവുക. കാരണം ഈ പറഞ്ഞൊരു പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡിപ്പെൻഡന്റ് ആയിരിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. ഇനി ഇതിന് ശേഷം ഒരു ഡൈവോഴ്സ് ഒക്കെ ചെയ്തിട്ട് ഇനി ഒന്നേന്ന് ഒരാളിനെ ഇദ്ദേഹം പറഞ്ഞ ട്രെയിൻ ചെയ്ത് എടുത്തോണ്ട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഭാഷയെ പറയുന്ന പോലെ എന്തരെ സി വാടകയ്ക്ക് മാതാപിതാക്കളെ കൊണ്ടുവന്നത് ശരിയാണ്. Congratulations. അതാണല്ലോ അതിന്റെ ഒരു ഇത്. നമ്മൾ ലാസ്റ്റ് സെഗ്മെന്റ് കേറുകയാണ്, രാജമാണിക്യം. ഒരു ചോദ്യം, നോ ഓപ്ഷൻസ്, 10 seconds. ചോദ്യം, ചിത്രത്തിന്റെ പരസ്യകല നിർവഹിച്ച ഏജൻസിയുടെ പേര് എന്താണ്? Your time starts now. രണ്ടെണ്ണം മനസ്സിൽ കിടപ്പുണ്ട്, ഗായത്രി കൊളോണിയ. ഇത് രണ്ടെണ്ണം കാര്യം കൊളോണിയ കൊളോണിയ കൊളോണിയ. സംശയമുണ്ടോ? എനിക്കും അറിയില്ല. അരി അന്നത്തെ കാലത്തെ ആയതുകൊണ്ട് ആരും. ഞാന് നമ്മുടെ ചിറ്റൂർ റോഡിൽ കൊളോണിയുടെ ഓഫീസ് ഉണ്ടായിരുന്നു. ആ ഓഫീസിൽ സാബു സാബു കൊളോണിയായിരുന്നു. പുള്ളിക്കാരനെ കാണാനിരിക്കെ പോയപ്പോൾ ഈ മഴയത്ത് മുമ്പേടെ പോസ്റ്റർ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതായത് നമ്മൾ അന്നൊക്കെ ഈ ഫോട്ടോ എടുത്ത് ഇങ്ങനെ കട്ട് ചെയ്ത് ഒട്ടിച്ച് വെച്ചിട്ടാണ്, നമ്മൾ ഇന്നത്തെ പോലെ ലാപ്ടോപ്പിലൊന്നും അല്ലല്ലോ ചെയ്യുന്നത്. ഇന്നത്തെ ഒരു സിനിമയെ കുറിച്ച് ചോദിച്ചാൽ നമുക്ക് ഉത്തരം പറയാൻ പറ്റില്ല. ഉത്തരം ശരിയാണ്. കൺഗ്രാജുലേഷൻസ്, 20,000 രൂപ സമ്മാനമായി ലഭിച്ചിരിക്കുന്നു. അപ്പൊ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, ഈ ഫൈനൽ ക്വസ്റ്റ്യനിലാണ് ഇത്രയും നേരം പറഞ്ഞതിന്റെ ഗുഡൻസ് ഇരിക്കുന്നത്. ആരാണ് പുലി? ഇതാണോ ഇതാണോ? ഇത് പെൺപുലി, ഇത് ആൺപുലി.
നല്ല ഡയറക്ടർ ആയിട്ട് ഇടക്കിടക്ക് രണ്ടും കഴുതപ്പുലി ആവാറ. അപ്പൊ ഏത് കഴുതപ്പുലിപ്പട്ടം വേണോ അതോ പെൺപുലിപ്പട്ടം വേണോ മൊത്തം ഒരു പുലിപ്പട്ടം തന്നെ. പുലിപ്പട്ടം മതി മതി ഇരിക്കട്ടെ ഒരു പുലിപ്പട്ടം. സോ ബോബൻ ആൻഡ് രശ്മി, താങ്ക് യു സോ മച്ച് കേട്ടോ, കാരണം ഈ ഒരു ചെറിയ പ്രോഗ്രാമിന് വന്ന് നിങ്ങളുടെ പ്രസൻസ് കാണിച്ചു. കാരണം മാത്രമല്ല എത്രയോ വർഷത്തെ എക്സ്പീരിയൻസ് ആണ് അദ്ദേഹത്തിന്, അതുപോലെ എത്രയോ വർഷത്തെ അഭിനയ പാഠവുമാണ് രശ്മിക്ക്. അല്ല രശ്മിക്ക് ഇന്ന് ചേട്ടന്റെ മുമ്പ് വെച്ച് പാടാൻ പറ്റിയ രണ്ടുപേരും ഒരുമിച്ച് പാടി തുടപ്പോഴേ നമ്മളല്ല ഭയങ്കര സന്തോഷത്തിന്റെ എക്സ്ട്രീമിൽ ചില സമയത്ത് നമുക്ക് വാക്കുകൾ കിട്ടാണ്ടാവുക പറയില്ലേ. കാരണം ഇനിയും പടങ്ങൾ വരുന്നുണ്ട്, ഇനിയും അഭിനയിക്കുന്നുണ്ട്, ഞാനും ചില പടങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും വീണ്ടും എവിടെങ്കിലും വെച്ച് സന്ധിക്കാം. ഓക്കെ, സോ ഗുഡ് നൈറ്റ് സ്വീറ്റ് ഡ്രീംസ്. ഇത് എനിക്ക് എത്ര പാടിയിട്ടും അത് ശരിയാവുന്നില്ല, ഒട്ടും ശരിയാവുന്നില്ല എന്ന് വെച്ചാ വോയിസ് ബ്രേക്ക് ആവുക. അപ്പൊ കാർത്തിക് രാജ് ഇന്നൊരു തെളിവ് ട്രൈ പെണ്ണു, ഇനിയൊരു തെളിവ് ട്രൈ പെണ്ണു, എനിക്ക് എത്ര ട്രൈ പെണ്ണിട്ടും ശരിയാവുന്നില്ല. എനിക്ക് തോന്നി ഈശ്വര കഴിഞ്ഞു, ഞാൻ അവസാനം പറഞ്ഞു എന്നെ കൊണ്ട് എനിക്ക് തീരെ പറ്റുന്നില്ല. ഏകദേശം അങ്ങനെ ഞങ്ങളാണ് ആദ്യം കണ്ടുമുട്ടിയതൊക്കെ, വീട്ടിൽ പറഞ്ഞു, പിന്നെ അത് ലവ്. സ്റ്റുഡിയോ അമല മീഡിയ ഹൗസ് കോഴിക്കോട്. അവരെ പറയും ചെയ്തു ഞങ്ങൾ ഇനി അടുത്ത് മാട്രിമോണിക്ക്.